കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി ആരെ നിയമിക്കണമെന്നതിൽ CPM പാർട്ടി തലത്തിൽ തീരുമാനമായില്ല. ഗായകൻ MG ശ്രീകുമാറിനെ അക്കാദമി തലപ്പത്ത് കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നെങ്കിലും അദ്ദേഹം 2016 BJP സ്ഥാനാർത്ഥി V. മുരളീധരന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് സമൂഹമാധ്യമ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു. തുടർന്നാണ് പുനരാലോചന ഉണ്ടായത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി സംവിധായകൻ രഞ്ജിത്തിനെയും സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ MG ശ്രീകുമാറിനെയും നിയോഗിക്കാനായിരുന്നു പാർട്ടി തലത്തിൽ ധാരണയായത്. ഇതിൽ രഞ്ജിത്തിനെ നിയമിച്ചുകൊണ്ട് ഈ മാസം 6 ഉത്തരവിറങ്ങുകയും ചെയ്തു. 7 തന്നെ അദ്ദേഹം ചുമതലയേറ്റു. 2016 കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥി V. മുരളീധരന് വേണ്ടി MG ശ്രീകുമാർ പ്രചാരണത്തിനിറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പാർട്ടി തീരുമാനം പുനഃപരിശോധിക്കുന്നത്. പകരം ആരെന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം സാംസ്കാരിക മേഖലയിലെ മറ്റ് സ്ഥാപനങ്ങളുടെ ചുമതലകൾ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ധാരണയായി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി സംവിധായകൻ ഷാജി എൻ കരുൺ തുടരും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി സംവിധായകനും നടനും എഴുത്തുകാരനുമായ മധുബാലനെ നിയമിക്കും. എഴുത്തുകാരിയും അധ്യാപികയുമായ മ്യൂസ് മേരി ജോർജ് കേരള സർവ്വവിജ്ഞാനകോശം ഡയറക്ടറാകും. നിലവിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായ ഡോക്ടർ PS ശ്രീകലയാകും പുതിയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയായി പ്രമോദ് പയ്യന്നൂർ തുടരും. സർക്കാർ ഉത്തരവ് 2 ദിവസത്തിനകം പുറത്തിറങ്ങുമെന്നാണ് സൂചന. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.